ഹലോ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഉള്ളിൽ നടന്നതാണ് ഇതിപ്പോൾ എൻ്റേതായ ഒരു രീതിയിലാണ് നടുന്നത് സാധാരണഗതിയിൽ ഉരുളക്കിഴങ്ങ് നടുന്നത് ഒരു നമ്മൾ മുള വന്ന അല്ലെങ്കിൽ കണ്ണ് വന്ന ഉരുളക്കിഴങ്ങ് നാലായിട്ട് മുറിച്ചിട്ട് ഓരോ കഷ്ണം കഷ്ണം ഇതാണ് നടുന്നത് അതേപോലെ തന്നെ നമുക്കിപ്പോൾ നടാൻ പറ്റിയ സമയമാണ് അതായത് നവംബർ ഡിസംബർ മാസത്തിലാണ് നമ്മൾ സാധാ എല്ലാ ഇപ്പോൾ എല്ലാ വർഷവും നടുന്നത് അപ്പോൾ അതായത് മഞ്ഞ സമയത്താണ് ഇത് കൂടുതലായിട്ട് വളരുന്നത് ഇപ്പം നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോഴിപ്പം ഞാനിപ്പോൾ നടന്നത് അങ്ങനെ നാലായിട്ട് മുറിച്ചിട്ടൊന്നും അല്ല ഒന്നിച്ച് തന്നെ ഒരു ഫുള്ളായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒരു ഉരുളി ഉള്ളി അങ്ങനെ ഇടകലർത്തിയിട്ടാണ് നടുന്നത് ഇപ്പം ഈ ഇട കലർത്തി നടുന്നത് എനിക്ക് തോന്നുന്നു വളരെ എഫക്റ്റീവാണ് തോന്നുന്നു കാരണം ഇത് നല്ല ഹെൽത്തി ആയിട്ടാണ് വളരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ വേരുകൾ അധികം അടിയിലേക്ക് പോകാത്തത് കൊണ്ട് വെള്ളം വലിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാനിപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല നട്ടിട്ട് പോലും ഒരു തുള്ളി വെള്ളം നനച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് ആകുകൂടി കിട്ടിയത് ആ രണ്ട് മഴയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ ആഴ്ചയിൽ വന്ന് നോക്കുമ്പോഴാണ് അത് നന്നായിട്ട് വളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവായിട്ടാണ് നല്ല ഇത് ഉള്ളിക്ക് ആക്ച്വലി നല്ല നൈട്രജൻ അടങ്ങിയ മണ്ണാണ് ആവശ്യം പക്ഷേ ഈ പൊട്ടറ്റയുടെ കൂടെ നടുമ്പോൾ നന്നായിട്ട് വളരും വളരുമെന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ഇതിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ സാധനങ്ങളാണ് ഇതിൻ്റെ എല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതിപ്പോൾ ഉള്ളിയൊക്കെ നോക്കും നല്ല ഡബിൾ ഡബിളായിട്ടാണ് വളർന്നിരിക്കുന്നത് സാധാരണ ഇതിൽ നമ്മൾ ഉള്ളി നടുമ്പോൾ ഒരു അഞ്ചോ ആറോ മാക്സിമം ഒരു പത്ത് ണ് ഇലകളെ വരാറുള്ളൂ അത് പോയിട്ട് നോക്കുമോ എല്ലാത്തിലും നല്ല കട്ടി കട്ടിയായിട്ടാണ് ഒരു പത്ത് മുപ്പത് ഇലകൾ ഒന്നിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പൂത്തിരി പോലെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെയൊന്ന് നിങ്ങളൊന്ന് നട്ടുനോക്കണം നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ എഫക്റ്റീവാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നട്ട ഉള്ളികൾ നോക്കൂ വള അഞ്ചോ ആറോ സാധാരണ സാധാരണഗതിയിലാണ് വളർന്നിരിക്കുന്നത് ഇതിപ്പം നോക്കുക രണ്ടും കൂടെ ഒരുമിച്ച് നട്ടപ്പം നല്ല ഇതായിട്ട് വളർന്നിട്ടുണ്ട് ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഗ്രോ ബാഗിലൊക്കെ നടാം ഒരു ഗ്രോ ബാഗിലാണ് ഒരു കഷ്ണം വീതമാണ് നട നട്ടാൽ മതിയേക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ അതിൻ്റെ ഒപ്പം ഒരു ഉള്ളിയും കൂടെ വെച്ച് നോക്കുക അതിനെങ്ങനെയുണ്ടെന്ന് നോക്കുക നിങ്ങൾ അപ്പോൾ എല്ലാവരും കമൻറ്റായിട്ട് അഭിപ്രായം അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്